चाहते हूँ, जो वर्तमान के जो हमारे प्रधानमंत्री है, 5 और 6 जुलाई को, तब वो हिमाचल में प्रभारी हुआ करते थे, ना वो प्रधान मुख्यमंत्री थे गुजरात के, ना वो प्रधानमंत्री थे देश के, वो जवानों अग्रिम मोर्चा में इतनी फायर होने के बाद ही जवानों का जो है उत्साह बढ़ाने के लिए, उनको हौसला अफजाई करने के लिए कारगिल में आए। जो हमारे जो जवान जो हॉस्पिटल्स में थे, उनको उनका उनका मनोबल बढ़ाया, उनको जो भी फल या जो भी मिठाइयाँ थी वो बांटे गई। നരേന്ദ്ര മോദിയെ കുറിച്ച് കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ബ്രിഗേഡിയർ കുശാൽ താക്കൂർ പറയുന്ന വാക്കുകളാണ് നമ്മൾ കേട്ടത്. ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായിരുന്ന നരേന്ദ്രമോദി 1999 ഹിമാചൽ പ്രദേശിന്റെ ചുമതല വഹിച്ചിരുന്നു. അദ്ദേഹം അന്ന് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആയിരുന്നില്ല. 1999 ജൂലൈ 5-6 തീയതികളിൽ കനത്ത വെടിവെപ്പുകൾക്കിടയിലും സാധാരണ രീതിയിൽ കാർഗിലിൽ എത്തി സൈനികരെ കാണുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും മധുരം വിതരണം ചെയ്യുകയും ചെയ്തു എന്നാണ്. ഇങ്ങനെയാണ് ബ്രിഗേഡിയർ പറയുന്നത്. അന്നത്തെ നരേന്ദ്രമോദിയുടെ ചിത്രങ്ങളാണ് വീഡിയോയിൽ കൊടുത്തിട്ടുള്ളത്. പ്രധാനമന്ത്രി മോദിയുടെ 1999 കാർഗിൽ സന്ദർശനത്തിൽ നിന്നുള്ള പ്രചോദനാത്മക നിമിഷങ്ങളാണ് ഇത്. 1999 ജൂലൈയിൽ ഉഗ്രമായ കാർഗിൽ യുദ്ധകാലത്ത് നരേന്ദ്രമോദി ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന പ്രേംകുമാർ ധുമലിനൊപ്പം കാർഗിലും കശ്മീരും സന്ദർശിച്ചു. ജൂലൈ 4 അവർ സൈനികർക്ക് അവശ്യ സാധനങ്ങളുമായി കാർഗിലിലേക്ക് പോവുകയും പരിക്കേറ്റ സൈനികരെ കാണാൻ ആശുപത്രികൾ സന്ദർശിക്കുകയും ചെയ്തു. ഒരു കുഴിബോംബ് സ്ഫോടനത്തിൽ ഇരു കൈകളും കാലുകളും നഷ്ടപ്പെട്ട ഒരു സൈനികനെ അവർ കണ്ടുമുട്ടിയപ്പോൾ വളരെ വികാര നിർഭരമായ നിമിഷം ഉടലെടുത്തു. പട്ടാളക്കാരന്റെ തലയിൽ മൃദുവായി കൈവച്ചുകൊണ്ട് വേദനയുണ്ടോ എന്ന് നരേന്ദ്രമോദി ചോദിച്ചു. സൈനികന്റെ പ്രചോദനാത്മകമായ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഇല്ല, വേദന പോയി. ഇന്നലെ ഞങ്ങൾ ടൈഗർ ഹിൽ തിരിച്ചുപിടിച്ചു എന്നായിരുന്നു പുഞ്ചിരിയോടെ ആ സൈനികൻ പറഞ്ഞത്. ടൈഗർ ഹില്ലിലെ വിജയം സൈനികരുടെ ശാരീരിക ക്ലേശങ്ങൾക്കിടയിലും അവരുടെ ആത്മവിശ്വാസം ഉയർത്തി. വളരെയധികം വികാരാധീനനായ മോദിയും ധുമാലും അവരോടൊപ്പം കുറേയധികം സമയം ചെലവഴിച്ചു. ധുമലിനെ സംബന്ധിച്ചിടത്തോളം ആ സന്ദർശനം നല്ലൊരു ഓർമ്മയായി തുടരുന്നു എന്നാണ് അദ്ദേഹവും ഇന്നലെ പറഞ്ഞത്. ഇപ്പോഴും എല്ലാ വർഷവും ദീപാവലി മോദി ആഘോഷിക്കുന്നത് സൈനികരോടൊപ്പമാണ്. മോദിയുടെ പട്ടാള സ്നേഹവും രാജ്യസ്നേഹവും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, RSSൽ പ്രവർത്തിച്ചതിന്റെ ഗുണമാണ് മോദിയിൽ കാണുന്നത്. നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു സിമ്പിൾ കാര്യം പറയാം. ചിന്തിക്കുക, എന്നിട്ട് അഭിപ്രായം കമന്റിൽ പറയണം. 2020 ഗൽവാൻ സംഘർഷം നടന്നു. 20 ഇന്ത്യൻ സൈനികർ വീരമൃത്യു വരിച്ചു. കുറെ സൈനികർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ സൈനികരെ കാണാൻ രാഹുൽ ഗാന്ധി അന്ന് പോയിരുന്നോ? പകരം രാഹുൽ ഗാന്ധി പിന്നീട് ചെയ്തത്, 1962 മുത്തച്ഛന്റെ കാലത്ത് ചൈന പിടിച്ചെടുത്ത പ്രദേശം 2020 ചൈന പിടിച്ചെടുത്തു എന്ന രീതിയിൽ വരുത്തി തീർക്കുകയായിരുന്നു. അങ്ങനെയുള്ള പ്രചരണം തുടർച്ചയായി നടത്തുകയായിരുന്നു. നമ്മുടെ മണ്ണ് നഷ്ടപ്പെടാതിരിക്കാൻ ജീവൻ കളഞ്ഞും പോരാടിയ, ഇപ്പോഴും അതിർത്തി കാക്കുന്ന നമ്മുടെ സൈനികരെ കളിയാക്കുന്നതും അവരുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുന്നതുമായ പ്രവർത്തനമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഉണ്ടാവുന്നത്. മോദിയുമായി ഒരു താരതമ്യത്തിനു പോലും രാഹുൽ ഗാന്ധി അർഹനല്ലെങ്കിലും ഇതാണ് മോദിയും രാഹുലും തമ്മിലുള്ള വ്യത്യാസം. ഒരാൾ സൈനികർക്ക് ആത്മവിശ്വാസം നൽകുമ്പോൾ മറ്റൊരാൾ വാക്കുകൾ കൊണ്ട് സൈനികരെ തളർത്തുന്നു. നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ പറയുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.